എല്ലാ വാത്സല്യ സ്നേഹിതർക്കും ക്രിസ്വേശുള്ള സ്നേഹവന്ദനത്തെ ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു എഫേസ്യ ലേഖന പഠനത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ വചനത്തിൻ്റെ പഠനം ദൈവം അനുഗ്രഹമാക്കി തീർക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോതം ചെയ്യുകയാണ് എ പി എസ് ലേഖനത്തിൻ്റെ പഠന പരമ്പരയിൽ സഭയുടെ ഐക്യത എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ ഞാൻ എടുക്കുവാൻ പോകുന്നത് ദി ഗ്രോത്ത് ഓഫ് ദി യൂണിറ്റി അതായത് ഐക്യതയുടെ അഭിവൃദ്ധി അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച എന്നുള്ള വിഷയമാണ് എപ്പേസ് ലേഖനം നാലാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് നാം അതിന് അടിസ്ഥാനമായി ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എപ്പേസ് ലേഖനം നാലിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്ക്യങ്ങളാണ് ഈ ഐക്യതയുടെ അഭിവൃദ്ധിയെ സംബന്ധിച്ച് അപ്പോസൻ പരാമർശിക്കുന്നത് രണ്ട് നിലയിലുള്ള വളർച്ചയാണ് പൗലു ശ്രീവേദബാദ് പറയുന്നത് ഒന്ന് സാർവത്രിക സഭയിൽ വീണ്ടും ചെന്നം പ്രാപിച്ച എല്ലാ വിശ്വാസികളും ഒന്നായി ചേർന്ന് ക്രിസ്തു എന്ന തലയോളം വളരുന്നു രണ്ട് പ്രാദേശിക സഭയിൽ യേശു പൂർണ്ണത പ്രാപിച്ചുകൊണ്ട് അന്യോന്യം വിശ്വാസികളായ നാം വളർച്ച പ്രാപിക്കുന്നു ഈ മഹത്വരമായ വിഷയമാണ് അപ്പോസ്റ്റലൻ അവിടെ പരാമർശിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മച്ചൂരിറ്റിക്ക് പക്വതയ്ക്ക് നിദാനമായിരുന്ന നാല് അടിസ്ഥാന തത്വങ്ങളാണ് ഞാൻ ഈ ഭാഗ പാഠഭാഗത്ത് ഓർപ്പിക്കുവാൻ ദൈവസന്നിയിൽ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമതായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തു സ്വഭാവത്തിനോടുള്ള അനുരൂപതയാണ് ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ എല്ലാ സഭാവിശ്വാസികളും ദൈവ വചനത്താൽ അന്യോന്യം ശുശ്രൂഷിച്ചതുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സ്വഭാവത്തിന് അനുരൂപരായി വളർച്ച പ്രാപിക്കണം എന്നുള്ള നിർദ്ദേശം ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ വിഷയം അതായത് ഐക്യതയുടെ അഭിവൃദ്ധിക്ക് സഹായകമായ ഒന്നാമത്തെ വിഷയം ക്രിസ്തു ലൈറ്റ്നസ് അതായത് ക്രിസ്തു സാദൃശ്യം എന്നുള്ളതാണ് കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി നമുക്കുള്ള രൂപീകരണം അല്ലെങ്കിൽ രൂപാന്തര രൂപാന്തരീകരണം അതാണ് ഒന്നാമത്തെ തത്വം രണ്ടാമത്തെ തത്വം ഈ ഭാഗത്ത് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു വിഴുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക അവിടെ പറയുന്നത് രണ്ടാമത് സ്റ്റെബിലിറ്റിയാണ് അതായത് സ്ഥിരത ഒന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തുള്ള അനുരൂപത രണ്ട് സ്റ്റെബിലിറ്റി അതായത് സ്ഥിരത എന്തുള്ള സ്ഥിരത ഉപദേശ വിഷയങ്ങളിൽ ഉള്ള സ്ഥിരത ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക അപ്പോൾ അത് അതിപ്രധാനമാകുന്ന ഒരു വിഷയമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപരായി നാം രൂപാന്തരപ്പെട്ടുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുന്നു അപ്പോൾ ക്രിസ്തുവിനോടുള്ള അനുരൂപത ഒന്നാമത്തെ തത്വം രണ്ടാമത്തെ തത്വവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിലുള്ള നമ്മുടെ സ്ഥിരത എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവരല്ല യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി വളർന്നു വളർച്ച പ്രാപിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഐക്യതയുടെ പുരോഗമനത്തിൽ അതിപ്രധാനമായി ചിന്തിക്കേണ്ട വിഷയം ഇതാണ് അതായത് ഒന്ന് നമ്മൾ ക്രിസ്തുവിൽ എന്തു ചെയ്യുന്നു വളർച്ച പ്രാപിക്കുന്നു രണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുഭവരായി നാം രൂപാന്തരപ്പെടുന്നു രണ്ട് നാം ഉപദേശത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുന്നു ഉപദേശത്തിൽ മാത്രമല്ല ഉപദേശത്തിന് അനുസരണമാകുന്ന പ്രായോഗികതയിലും സ്ഥിരതയുള്ളവരായിരിക്കണം രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകണം അതായത് ഉപദേശത്തിൽ മാത്രം ഞങ്ങൾ നൂറ് ശതമാനം സ്ഥിരതയുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് ഉപദേശ ലംഘനം ചെയ്തിട്ട് പ്രായോഗികതയിൽ പരാജയപ്പെട്ടാൽ ആ ലൈഫ് ആ ഗ്രോത്ത് അല്ലെങ്കിൽ പറയുന്നത് സ്ഥിരതയുള്ള ഒന്നല്ല ബോത് ഷുഡ് ബി ഇൻ എ പ്രോപ്പർ ബാലൻസ് രണ്ടും ഒരുപോലെ സന്തുലിതമായി മുമ്പോട്ട് പോകണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആത്മീയ ഐക്യതയുടെ അഭിവൃദ്ധി അതായത് വളർച്ചയിൽ ഒന്നാമത്തെ ഘടകം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായ രൂപാന്തരീകരണം രണ്ടാമത്തത് ഉപദേശത്തിലും ഉപദേശത്തിന് അടിസ്ഥാന അടിസ്ഥാനത്തിലുള്ള പ്രായോഗികതയിലും നാം എന്തു ചെയ്യുക സ്ഥിരതയുള്ളവരായി ഇരിക്കുക ഒന്നിനാലും ആടി ഉലയാതിരിക്കുക അതാണ് നിങ്ങൾ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ ആടി ഉലയാതെ എന്നുള്ള പ്രയോഗവും പറയുന്നത് മൂന്നാമത് ക്രിസ്തീയ വളർച്ചയുടെ അല്ലെങ്കിൽ പക്വതയുടെ മൂന്നാമത്തെ അടയാളമായി പറയുന്നത് ട്രൂത്ത് ജോയിൻ വിത്ത് ലൗ അതായത് സ്നേഹത്തിൽ സത്യം സംസാരിക്കുക ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഒന്നാമത്തെ വിഷയം പറഞ്ഞാൽ സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇൻ ലൗ അതായത് ദൈവ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എഫ് എസ് എസ് നാലിൻ്റെ പതിനഞ്ച് ആണ് പറയുന്നത് അതായത് ട്രൂത്ത് വിതൗട്ട് ലവ് ഈസ് ബ്രൂട്ടാലിറ്റി എന്നാണ് ദൈവദാസൻ പറയുന്നത് ട്രൂത്ത് വിതൗട്ട് ലവ് ഈസ് ബ്രൂട്ടാലിറ്റി അതായത് സ്നേഹരഹിതമായിരിക്കുന്ന സത്യം അത് മൃഗീയമാണ് പൈശാചികമാണ് പല ആളുകളും സത്യം പറയും പക്ഷേ സത്യത്തിൽ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല എന്നാൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം എന്നാണ് പറയുന്നത് സ്നേഹം എന്ന് പറയുന്ന കൃപയിൽ സത്യം ചാലിച്ച് സംസാരിക്കുമ്പോൾ അത് വേദനാജന്യമാകുകയില്ല അത് വസ്തുക്കളെ തിരിച്ചറിയുവാൻ നമ്മെ പ്രാപ്തിപ്പെടുന്ന ഒന്നായിരിക്കും അപ്പോൾ ട്രൂത്ത് വിതഔട്ട് ലവ് ഈസ് ബ്രൂട്ടാലിറ്റി എന്നാൽ എൻ്റെ മറുവശമുണ്ട് അതായത് ലവ് വിതൗട്ട് ട്രൂത്ത് ഈസ് സീപ്പോക്രസി അതായത് സത്യം ഇല്ലാത്ത സ്നേഹം എന്ന് പറയുന്നത് കേവലം കപടഭക്തിയാണ് അപ്പോൾ സ്നേഹമില്ലാതെ സത്യം പറയുന്നത് മൃഗീയവും അതുപോലെ തന്നെ സത്യം ഇല്ലാതെ സ്നേഹം മാത്രമുണ്ടായിരിക്കുന്നത് കപടഭക്തിയുമാണ് ഇത് രണ്ടും അപകടകരമാണെന്ന് അപ്പോസ്റ്റൽ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അപ്പോസ്റ്റൽ പറയുകയാണ് യു ഹാവ് ടു സ്പീക്ക് ട്രൂത്ത് ഇൻ ലവ് അതായത് നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം ഇതാണ് ക്രിസ്തീയ വളർച്ചയുടെ മൂന്നാമത്തെ ഘടകമായി അഫോസൺ ഇവിടെ പറയുന്നത് നാലാമത്തെ അനിവാര്യത പറയുന്നു അത് കോപ്പറേഷനാണ് അതായത് അന്യോന്യമുള്ള സഹവർത്തിത്വമാണ് അതിൻ്റെ നാലാമത്തെ അതിൻ്റെ പതിനാറാം വാക്യം അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വിശ്വാസികളും അന്യോന്യം സഹകരിച്ച് ലോക്കൽ കോൺഗ്രിയേഷനിൽ അവരെ ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു വിശ്വാസികൾ അന്യോന്യമുള്ള സഹകരണം അത് ശുശ്രൂഷകന്മാർക്കും അനിവാര്യമാണ് ഇവിടെ നമ്മൾ പഠിച്ചു വരുന്ന വിഷയം സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് നിദാനമായി ദൈവം നൽകിക്കുന്ന അഞ്ച് ദാനങ്ങളെക്കുറിച്ചാണ് അപ്പോസന്മാർ പ്രവാചകന്മാർ സുവിശേഷകന്മാർ ഇടയന്മാർ ഉപദേശകന്മാർ അവർ അന്യോന്യം സഹകരിച്ചും അതുപോലെ അവരുടെ ശുശ്രൂഷകൾ പ്രാപിക്കുന്ന വിശ്വാസികൾ പരസ്പര സഹകൃത്വത്തിലും ആ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ടും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പൊതുമനുഷ്യൻ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി രൂപാന്തരപ്പെട്ട് ക്രിസ്തീയ വളർച്ച പ്രാപിക്കണം അങ്ങനെ അതിൽ സ്ഥിരതയുള്ളവരായി അവർ വളരണം എന്നാണ് പൗലൂസ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ നാല് ക്ലാസ്സുകളിലായി ക്രിസ്തീയ ഐക്യത എന്ന് പറയുന്ന ഈ വിഷയം ഐക്യതയ്ക്കുള്ള കൃപ ഐക്യതയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ദൈവികമായിരുന്ന ദാനങ്ങൾ ഐക്യതയുടെ ക്രിസ്തീയ വളർച്ച അല്ലെങ്കിൽ പുര അതിൻ്റെ ക്രിസ്തീയമായിരിക്കുന്ന പക്വത ഇത്യാദി വിഷയങ്ങളാണ് നമ്മൾ ക്രമമായി ഈ എഫ് എസിയ ലേഖനം അതിൻ്റെ നാലാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പഠിക്കുവാൻ ദൈവാത്മാവ് ഇടയാക്കിയത് ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ നാല് അനിവാര്യതകൾ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം അതായത് ക്രൈസ്റ്റ് ലൈക്നസ് രണ്ട് സ്റ്റെബിലിറ്റി മൂന്ന് ട്രൂത്ത് ജോയിൻറ് വിത്ത് ലവ് നാല് കോപ്പറേഷൻ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചേർന്ന് വരുമ്പോഴാണ് ആത്മീയമായിരുന്ന പക്വത ക്രിസ്തീയ ജീവിതത്തിൽ പ്രാപിക്കുവാൻ നമുക്ക് ഇടയായിത്തീരുന്നത് പല സ്ഥലം സഭകളിലും ഇതിൻ്റെ അപര്യാപ്തത ഇന്നുണ്ട് അതായത് സത്യം സംസാരിക്കുന്നവരുണ്ട് പക്ഷേ സ്നേഹത്തിൽ സംസാരിക്കുന്നവർ കുറവാണ് അതുപോലെ സ്നേഹം ഉള്ളവരുണ്ട് എന്നാൽ സത്യം സംസാരിക്കുന്നവർ കുറവാണ് ഉപദേശ വിഷയങ്ങളിൽ തീക്ഷ്ണതയുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് ബ്രദറൻ എന്നൊക്കെ പറയുമ്പോൾ ടി എച്ച് എൻ ആക്സിഡൻ്റ് അല്പം കടുപ്പും കൂട്ടി തന്നെയാണ് പറയുന്നത് ബ്രദറൻ എന്ന് പറ നല്ല കാര്യം പക്ഷേ ഉപദേശത്തിനനുസൃതമായ ജീവിതത്തിൻ്റെ വശം വരുമ്പോൾ വലിയ വിരോധവും പ്രയാസമൊക്കെ ഉണ്ടാകാറുണ്ട് വചനവിരുദ്ധമായ ചില പ്രവണതകളെ ദൈവസ്നേഹത്തിൽ കർത്താവിൻ്റെ ദാസന നിലയിൽ ഞാൻ ദൈവമൊരു ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ അടുത്ത കാലത്തിനോടൊരു സോഹൻ പറഞ്ഞതെന്നറിയാവോ പറഞ്ഞ ബ്രദറിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യണമൊക്കെ താല്പര്യമുണ്ട് പക്ഷേ ബ്രദറെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അയ്യോ എൻ്റെ പൊന്ന സഹോദര നിങ്ങളുടെ മരിക്കുന്ന ദിവസം അവസാനത്തെ ഗ്ലൂക്കോസിൻ്റെ ബോട്ടിൽ തരുന്നവരെ നിങ്ങൾ ഈ വചനം തെറ്റാണെന്ന് പറയുന്നൊരു കാര്യം സംസാരിച്ചിട്ട് നിങ്ങളുടെ നയ പൈസ എനിക്ക് എനിക്കാവശ്യമില്ല ഒരുപിടി ചോറും മതി ഞാൻ റേഷൻ അരിയാണ് വാങ്ങിക്കുന്നത് എനിക്കൊരു പ്രയാസമില്ല ഒന്നാം തന്നെ കുത്തരി അടുത്ത റേഷൻ കടയിൽ കിട്ടും അതാ ഞാൻ വാങ്ങിക്കുന്നത് ഇന്നലെയും വാങ്ങിച്ചിട്ടുണ്ട് യാതൊരു പ്രയാസവും വേണ്ട വചനവിരുദ്ധമായിരുന്ന പ്രവണതകൾ വിവാഹമോചനം പുനർവിവാഹം മദ്യപാനം അശുദ്ധ ജീവിതം അവിശുദ്ധ ബന്ധങ്ങൾ വിസാ കച്ചവടം കൈക്കൂലി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റായ പ്രവണതകൾ എല്ലാവരിലും അല്ലെങ്കിൽ ചില വിശ്വാസികളുണ്ട് അപ്പോൾ എന്നോട് സഹോദരൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് ഒക്കെ സഹായിക്കണമെന്ന് താല്പര്യമാണ് പക്ഷേ ബ്രദർ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എന്നിട്ട് എൻ്റെ സജഷൻ കൂടെ ബ്രദർ എഫ് എസ് ലൈനൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുക അതുപോലെ മറ്റു വേറെ എന്തെല്ലാം വിഷയങ്ങളും അപ്പോൾ ഞാൻ എന്തെല്ലാം വിഷയങ്ങൾ ആണ് ഈ വേർപാടുകാരൻ്റെ ഒരു സുവിശേഷം നൽകി പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് എന്നെ ഉപദേശിക്കുന്ന വിശ്വാസികൾ കുഴപറിഞ്ഞ ജീവിതശൈലികൾ ആദ്യം മാറ്റണം ഉപദേശം മാത്രം പറഞ്ഞാൽ പോരാ നൂറ് ശതമാനവും ഞങ്ങൾ ഉപദേശത്തിൻ്റെ വക്താക്കളായിട്ട് ഒരു പൂഞ്ഞാൻ നമ്മുടെ സഭയിലേക്ക് രക്ഷിക്കപ്പെട്ടു വരുമോ എന്താ കാരണം ജീവിതമില്ലാത്ത കാണുന്നവൻ ഈ പറയുന്നേ ഉള്ളൂ ജീവിതമില്ലെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവരാത്തല്ല എൻ്റെ കുഴപ്പം കൊണ്ടല്ല അപ്പോൾ ഉപദേശത്തിന് അനുസരണമായിരിക്കുന്ന ജീവിതം ഇത് പരസ്പരം ബാലൻസ് ചെയ്തു പോകണം അല്ലാതെ ഉപദേശം അപ്പം ഉപദേശം മാത്രം പറയുന്നു പക്ഷേ സ്നേഹമില്ല എങ്കിൽ അത് ബ്രൂട്ടാലിറ്റിയാണ് സ്നേഹം വലിയ കാര്യത്തിലുണ്ട് പക്ഷേ ഉപദേശമില്ല എങ്കിൽ അതെന്താണ് ഹിപ്പോക്രസിയാണ് കപടഭക്തിയാണ് നമ്മുടെ കർത്താവ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ് ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും കപടഭക്തരായ പരീക്ഷന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾ കയ്യോ കഷ്ടം എന്ന് പറഞ്ഞാണ് ശാസിച്ചത് ഇപ്പം ശരിയാണ് ഞാൻ ദൈവവും പഠിപ്പിക്കുമ്പോൾ എനിക്ക് ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും വ്യക്തി താല്പര്യങ്ങളോടെ മമത പുലർത്തി അവരെ പ്രസാദിപ്പിച്ച് പഠിപ്പിക്കാൻ സാധിക്കില്ല ദൈവവചനത്തോട് വിശ്വസ്ത പുലർത്തി കർത്താവിൻ്റെ പക്ഷത്തുനിന്ന് സംസാരിക്കാനേ സാധിക്കുകയുള്ളൂ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എന്നോട് പറഞ്ഞ സഹോദരനെ തന്നെ ഇനി ഞാൻ പറഞ്ഞു നിങ്ങളുടെ സഹായം വേണ്ട നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട അവസാനത്തെ ഗ്ലൂക്കോസിൻ്റെ പൗഡർ വായിലിടുന്ന സമയം വരെയും വേണ്ട എന്തറിയാവൂ അങ്ങനെ വചനവിരുദ്ധതയെ സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു സഹായവുമാണ് ആർക്കു വേണ്ടി ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ദൈവസനയിൽ വിശ്വസനായി നാണമില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ദൈവദാസനായ സുവിശേഷനെ വിളിച്ച് പറയാനെന്ന് ഞാൻ ചിന്തിച്ചു പോയി എനിക്ക് അപജ്ഞ തോന്നുന്നു ആ ബ്രതറിനോട് ഈ വേർപെട്ട വിശ്വാസിയാക്കുന്ന വേർപാട് വിശ്വാസത്തിന് വേണ്ടി കാലം മുഴുവൻ ഞാൻ പോരാടുകയാണ് പോരാടുന്ന എന്നെ വിളിച്ച് ടെലിഫോണിൽ പറയുകയാണ് ബ്രതർ ഇന്നിന്ന വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നു അതുകൊണ്ട് അല്ലെ ബ്രതനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പല്ലുമുണ്ടായിരിക്കുന്നു നിങ്ങളുടെ സഹായം കൊണ്ടാണോ ദൈവനെ എന്നെ അതായത് അയോഗ്യമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിശബ്ദത പാലിച്ചിട്ട് ഞാൻ വഴിക പരുവത്തിൽ പോയിട്ട് വേണോ എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നടക്കാൻ അത് വിളിച്ച ദൈവം വിശ്വസനാണ് ദൈവം നടത്തിക്കോളും ഏ നൂറ് പേര് ഒരു ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഒരാളെ കൊണ്ട് ദൈവത്തിന് ജയിക്കാൻ സാധിക്കും അങ്ങനെ ആ ദൈവം ഇന്നുവരെയും നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിങ്ങനെ എന്നോട് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ടെലിഫോൺ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പരസ്യമായി ഒന്നിങ്ങനെ പറയും പിന്നെ അവസാനം കേൾക്കുന്നത് നാണം കേൾക്കുന്നവർക്ക് നാണക്കേണ്ടാവും പിന്നെ ഞാൻ നാണം കെടുത്തിയതെന്നും പറയരുത് അപ്പോൾ അതറിയാവോ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ എന്നെ വിളിക്കരുത് ബാക്കി കാര്യങ്ങൾ പറയാൻ എന്നെ വിളിച്ചാൽ സന്തോഷമാണ് അപ്പോൾ നാല് കാര്യങ്ങൾ ക്രിസ്തീയ ഐക്യത പ്രാപിക്കണമെങ്കിൽ ഒന്ന് ക്രിസ്തു സ്വഭാവത്തിനനുസരണമായുള്ള രൂപാന്തരം നമുക്കുണ്ടാകണം അത് വിശ്വാസികളുടെ സാർവത്രികവും പ്രാദേശികവുമായി എന്ന ക്രിസ്തീയ ജീവിതത്തിലൂടെ സാധിക്കുകയുള്ളൂ രണ്ട് സ്റ്റെബിലിറ്റി ഉണ്ടാവണം എങ്ങനെയുള്ള സ്റ്റെബിലിറ്റി സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് അത് സ്ഥിരത ഉണ്ടാവണം ഉപദേശത്തിലും പ്രായോഗികതയിലും അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ല ട്രൂത്ത് വിത്തൗട്ട് ലവ് ഈസ് ബ്രൂട്ടാലിറ്റി ആൻഡ് ലവ് വിത്തൗട്ട് ട്രൂത്ത് ഈസ് ഹിപ്പോക്രസി ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം നിങ്ങൾ ഈ ദൈവസ്വാനയില് നിങ്ങൾക്ക് ആ മൂന്ന് കേരളം ഒന്ന് ക്രൈസ്റ്റ് ലൈസൻസ് മറ്റേ സ്റ്റെബിലിറ്റി മൂന്ന് ഇവിടെ പറഞ്ഞത് ഈ ട്രൂത്ത് ജോയിൻറ്റ് വിത്ത് ലവ് നാലാമത്തത് ഞാൻ പറഞ്ഞത് കോപ്പറേഷൻ വിശ്വാസികൾക്ക് അന്യോന്യമുള്ള സഹ സഹവൃത്തിത്വം അത് വളരെ അനിവാര്യമാണ് ഇപ്പോൾ ഓരോ വിശ്വാസിയും അത് യോഗ റോമർ പന്തലിലും ഒന്നുകൊരുതി പന്തലിലും ബൗദ്ധിസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ കണ്ണല്ലാതുകൊണ്ട് എനിക്ക് ഇതിനെക്കൊണ്ട് ആവശ്യമില്ല എന്ന് ചെവി പറയുന്നെങ്കിൽ അത് ശരീരത്തിൽ യോഗ്യമല്ല എന്നാണ് പറഞ്ഞത് ഓരോ അവയവങ്ങൾക്കും കർത്താവിൻ്റെ പരിശുദ്ധാൽമാവ് തനിക്ക് ബോധിച്ചുള്ള സ്ഥാനം ശരീരത്തിന്മേൽ അലങ്കരിച്ചാണ് ക്രിസ്തു ശരീരത്തിൽ ദൈവം ആക്കിയിരിക്കുന്നത് ഓരോ അവയവങ്ങൾക്കും ഇൻഡിപ്പെൻഡൻ്റായ ഫങ്ഷനും കോപ്പറേറ്റീവായിട്ടുള്ള ഫങ്ഷനും ഉണ്ട് എല്ലാം പോലൂസ് പറഞ്ഞു ലെറ്റ് ഓൾ ബി ഡൺ ഫോർ ദി കോമൺ ഗുഡ് ഓഫ് ദി ബോഡി ശരീരത്തിൻ്റെ പൊതുപ്രവർത്തനത്തിനായി എല്ലാം ഉപകരിക്കപ്പെടട്ടെ എന്നാണ് അപ്പോസ്റ്റലായ പോലൂസ് പറഞ്ഞത് ഞാൻ തൽക്കാലം നിർത്തുന്നു ഇവിടെ അപ്പോസ്റ്റൽ പറഞ്ഞ ഈ കാര്യങ്ങൾ അതായത് ക്രിസ്തീയ ഐക്യതയുടെ വളർച്ചയ്ക്ക് നിദാനമായി ഈ വളർച്ചയ്ക്ക് അടിസ്ഥാനമായ നാല് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ക്രിസ്തു സ്വഭാവത്തിന് അനുരൂപമായ രൂപാന്തരീകരണം രണ്ട് ഉപദേശത്തിലും പ്രായോഗിക ജീവിതത്തിലും ഉള്ള സ്ഥിരത മൂന്ന് സ്നേഹത്തിൽ സത്യം പറയാനുള്ള ആത്മധൈര്യം നാല് അന്യോന്യമുള്ള സഹവൃത്തിത്വം നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൽ ഈ നാല് അനിവാര്യ ഘടകങ്ങൾ പ്രായോഗികമാക്കപ്പെടുമ്പോഴാണ് ക്രിസ്തീയമായ വളർച്ച ദൈവസ്ഥലിൽ പ്രാപിക്കുവാനാവുന്നതും ആത്മീയമായ ഐക്യത നമുക്ക് നിലനിർത്തുവാനായിട്ട് ഇടയാകുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നാലാമധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ മുപ്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്റ്റണലായ പോലൂസ് പറയുന്ന പ്രത്യേകമായിരുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആലോചനകൾ എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുപത്തിയാറാമത്തെ ഈ എപ്പിസോഡ് എഫ് എസ് ലേന പഠനം ഇവിടെ ഞാൻ പേര് അവസാനിപ്പിക്കുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷിൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക് യു